വടകരയിൽ ഇപ്പോൾ ടി പി വിഷയം മാത്രമാണ് കോൺഗ്രസ് ഉന്നയിക്കാനുള്ളത് എന്നുള്ളതാണ് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മറ്റൊരു വിഷയവുമില്ല. ടി പി തന്നെയാണ് അവരെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് വടകര നഷ്ടപ്പെടാനുള്ള കാരണവുമായിട്ടുള്ളത്. അപ്പോൾ ഇത്തവണയും ആ വിഷയം എത്രത്തോളം പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? അത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് കരുതുന്നുണ്ടോ വടകരയിൽ? ഞങ്ങൾ ഇന്നലെ ഉന്നയിച്ചത് സി എ ഇഷ്യൂ ആണ്. ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഉന്നയിക്കുന്നത് സി എ ഇഷ്യൂ ആണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടി പി ഇഷ്യൂ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ പെൻഷൻ കിട്ടാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ശമ്പളം കിട്ടാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ചർച്ചയിൽ ഞാൻ 40 രൂപയുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 കോടി തൊഴിലവസരങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയെ കീറി മുറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ പ്രാധാന്യം ഈ രാജ്യത്തിന് വേണ്ടി നടത്തുന്ന ഫൈറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെല്ലാ ഇഷ്യൂസും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ 2 ഭരണകൂടങ്ങളും ജനങ്ങൾക്കുണ്ടാക്കിയ പ്രയാസങ്ങളെ സംബന്ധിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ടി പി ഇഷ്യൂ കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത് അവർ ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ആയതുകൊണ്ടാണ്, അതിൻ്റെ നേരുത്തരവാദികളായതുകൊണ്ടാണ് അവർക്ക് അത് കൂടുതൽ ബാധിക്കുന്നതായിട്ട് തോന്നുന്നത്. പിന്നെ അത് കണ്ടിന്യൂയിങ് ആയിട്ട് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് സി പി എം ആ ചിന്തിക്കേണ്ടത്. അതിൻ്റെ കാരണം ടി പിയുടെ കൊലപാതകം കൊണ്ടുണ്ടായത് അവരൊരു തിരുത്തലല്ല ഉണ്ടായത്. ഇപ്പോഴും നമ്മൾ ഉന്നയിക്കുന്ന ഇപ്പം ടി പി ഇഷ്യൂ മാത്രമല്ല ഉന്നയിക്കുന്നത്, ഞങ്ങൾ സിദ്ധാർത്ഥിൻ്റെ ഇഷ്യൂ ഉന്നയിക്കുന്നുണ്ട്. എന്താ കുട്ടിയോട് ചെയ്തത്? ഒരു കുട്ടിയെ പഠിക്കാനയച്ച അമ്മയ്ക്കും അച്ഛനും ഉൾക്കൊള്ളാനോ സഹിക്കാനോ കഴിയാവുന്ന ഒന്നാണോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു അച്ഛനമ്മയ്ക്ക് മൃതദേഹമായിട്ട് ആ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു തുള്ളി വെള്ളം എൻ്റെ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല, അതിനൊരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കായിരുന്നില്ല എന്നൊരു അച്ഛൻ പറയുന്നത് സി പി എമ്മിൻ്റെ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം ആ ഇഷ്യൂ പിന്നെയും ചർച്ചയായിട്ട് വരുന്നതിൻ്റെ കാരണം ഇവരുടെ ഒരു പ്രോ കില്ലേഴ്സ് സ്റ്റാൻഡാണ്. അതിൻ്റെ കാരണം ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ടി പിയുടെ കൊലപാതകം, അതിലാദ്യം അവരെടുത്ത സ്റ്റാൻഡ് എന്താ? ആ സ്റ്റിക്കറിൻ്റെ അർത്ഥം എന്താ? വടകരയിലെ ജനങ്ങൾ ഓർക്കേണ്ട, ഒരു വർഗീയ കലാപത്തിന് സാധ്യത തേടുകയല്ലേ ചെയ്തത്? മാഷാ അള്ളാ സ്റ്റിക്കറിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കേട്ട ഒരു പാർട്ടി ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ചെയ്യാൻ പാടുള്ള കാര്യമാണോ? അതുകൊണ്ട് തീർന്നോ? സ്മൃതി പറയും, ജയിലിൽ അവർക്ക് കൊടുത്ത സൗകര്യങ്ങൾ അനുവദിക്കപ്പെടേണ്ടതായിരുന്നോ? ജയിലിൽ നിന്ന് അവർ കൊട്ടേഷൻ സ്വീകരിച്ചതിൻ്റെ വാർത്തകൾ നിങ്ങൾ കൊടുത്തില്ലേ? ജയിലിൽ അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ വാർത്തകൾ കൊടുത്തില്ലേ? അവർ ഫോൺ ഉപയോഗിച്ചതിൻ്റെ വാർത്തകൾ കൊടുത്തില്ലേ? പരോളിൻ്റെ ഉത്സവങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ കൊടുത്തില്ലേ? പുറത്തിറങ്ങുമ്പോൾ കല്യാണത്തിന് നേതാക്കന്മാർ അണിനിരന്ന് നിങ്ങൾ കണ്ടില്ലേ? ആ പ്രതികൾക്ക് അവർ കൊടുക്കുന്ന സംരക്ഷണം, കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആൾക്ക് മുഖ്യമന്ത്രിയും സി പി എമ്മും എന്തിന് നമ്മുടെ സ്ഥാനാർത്ഥി വരെ കൊടുത്ത പിന്തുണ, അത് വടകരയിലെ ജനങ്ങൾ ചർച്ചയാക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എനിക്ക് പറയേണ്ടി വന്നത്. ചൊക്ലിയിലെ എൽ പി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന പത്മിനി ടീച്ചർ, കണ്ണിൻ്റെ കാഴ്ച 1 പൂർണ്ണമായിട്ടും 1 പകുതി നഷ്ടപ്പെട്ട ടീച്ചർക്ക് മകൻ്റെ മൃതദേഹം മുമ്പിൽ വന്ന് കണ്ടിട്ട് മനസ്സിലായില്ല അത് ചന്ദ്രശേഖരനാണെന്ന്, ഇതെൻ്റെ മകനല്ല എന്ന് പറഞ്ഞിട്ട് തൊട്ടു നോക്കിയിട്ട് കൈവലിക്കുമ്പോൾ വടകരയ്ക്ക് ചിലപ്പം ടീച്ചർ അമ്മയായിട്ട് തോന്നുന്നത് ആ പത്മിനി ടീച്ചറെ ആയിരിക്കും. അത് ചർച്ചയാവരുതായിരുന്നെങ്കിൽ അത് ചെയ്യരുതായിരുന്നു. ഇനി ചെയ്ത ശേഷം അത് തിരുത്തണമായിരുന്നു. പകരം അപ്പോഴും പ്രതികൾക്കാണ് സംരക്ഷണം കൊടുത്തത്. അവരുടെ ഉറപ്പെല്ലാം ആ പ്രതികൾക്ക്, അവർ ജയിലിൽ പോയി കണ്ടത് ആരൊക്കെയാ സ്മൃതി? അപ്പോൾ അത് ഈ നാട് ചർച്ച ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ചർച്ചയാക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നിരന്തരം ബോധ്യപ്പെടുന്നു, മരിച്ചുപോയ പിന്നെ ടി പിയേക്കാൾ ശക്തനാണ് ഇവർ കൊല ചെയ്ത ടി പി. കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നൊക്കെ ചുമരിൽ വെറുതെ എഴുതിയിടുന്നതല്ല, ഇവിടെ അത് ജീവനുള്ള ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും. അത് കൂടാതെ ഇപ്പോൾ വടകരയിൽ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള ഒരുപാട് മേഖലകളുണ്ട്. അത് ഷാഫി പറമ്പിൽ എന്ന പേരായതുകൊണ്ട് തന്നെ ഷാഫിക്ക് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ട്? സി, എന്നെ അങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റിൽ ആക്കരുത്. ഞാൻ ജയിച്ചു വന്ന പാലക്കാട് കോൺസ്റ്റുവൻസിയുടെ ഡെമോഗ്രാഫി നിങ്ങൾക്കെല്ലാം, ഞാൻ അങ്ങനെ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ആളോ പിന്നെ അല്ലെങ്കിൽ ആ ഒരു പേരിൻ്റെ ലേവൽ കൊണ്ട് മാത്രം പൊതുപ്രവർത്തനം നടത്തുന്ന ആളോ ആണ്? ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ വിശ്വാസങ്ങളെയും ചേർത്തുപിടിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് കെ എസ് യു തുടങ്ങിയ തൊട്ട് ഈ സെക്കൻഡ് വരെയും എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാവുന്ന എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഒരിക്കലും കമ്മ്യൂണലായി ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിനിയും ഉണ്ടാവില്ല. വടകരയിലെ എല്ലാ ജനങ്ങൾക്കും ഞാൻ ആക്സസിബിളായിരിക്കും. വടകരയിലെ എല്ലാ വിശ്വാസികളെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും ചേർത്ത് പിടിക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് ഞാൻ പ്രവർത്തിക്കും. എനിക്ക് ഇവിടുന്ന് കിട്ടേണ്ട എന്തെങ്കിലും പ്ലസ് ഉണ്ടെങ്കിൽ അത് ഒരു ഒരു മതത്തിൻ്റെ പേരിൽ ഉണ്ടാവുന്ന ഒരു പ്ലസ് കിട്ടണമെന്നുള്ള സ്ഥാനാർത്ഥിത്വം അങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് ഞാൻ വന്നതല്ല. എനിക്ക് എന്തെങ്കിലും പ്ലസ് വടകരയിൽ നിന്ന് കിട്ടണമെങ്കിൽ അത് മതേതരത്വത്തിൻ്റെ പ്ലസ് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇതുവരെ ഇവിടെ കിട്ടിയ സ്നേഹം അങ്ങനെയാണ്. എന്നെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന നിൽക്കുന്നതും ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള ആളുകളുടെ അതിൽ പലരുടെയും ജാതിയും മതവും എനിക്ക് അറിഞ്ഞുകൂടാ. അവരെല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 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 പിന്നെ കമ്പാർട്ട്മെൻറ്റിലാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വന്ന ഒരാളല്ല ഞാൻ.
അതെ, ഇപ്പോൾ എ ബി പി സി സർവേയിൽ യു ഡി എഫിന് വലിയ വിജയമാണ് പ്രവചിക്കുന്നത്. 54% അപ്പുറം വോട്ട് വിഹിതം നേടുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഷാഫി എത്ര വോട്ടാണ്, എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ വടകരയിൽ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ അത്തരം എസ്റ്റിമേറ്റിലേക്കൊന്നും ഞാൻ കടക്കാറായിട്ടല്ല. ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കണം എന്നാണ് ആഗ്രഹം. അത് വെറുതെ ആഗ്രഹിച്ച് വെറുതെ ഇരിക്കില്ല, അതിനുവേണ്ടി അധ്വാനിക്കും, ജനങ്ങളെ കാണും, അവരോട് എൻ്റെ രാഷ്ട്രീയം പറയും, അവരോട് സൗഹാർദ്ദം പറയും, അവരോട് ഈ നാടിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയും. അടുത്ത വടകരയിലെ തലമുറ, അടുത്ത തലമുറ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, വികസനങ്ങൾ, പുരോഗതി ഇവിടെ കൊണ്ടുവരാനുള്ള കണ്ടിന്യൂയിങ് ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതൊക്കെ അവരുടെ മുമ്പിൽ പ്ലേസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഓണത്തിരക്കാളും ഒരു മികച്ച ഭൂരിപക്ഷം എനിക്ക് അവർ നൽകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടി ജോലി ചെയ്യും. ഭൂരിപക്ഷം എത്രയാണെന്ന് അവർ പറയട്ടെ, അവർ തീരുമാനിക്കട്ടെ.